Hello, welcome to Mukta and Kanmani official YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ഒരുപാട് അമ്മമാർ കേട്ടോ, അമ്മമാർ പ്രത്യേകം ഞാൻ എടുത്തു പറയണം, അമ്മമാർ ചോദിച്ചൊരു കാര്യമാണ്, മുക്ത എന്താണ് കൺമണിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്താണ് ലഞ്ച് ബോക്സ് ഒക്കെ കൊടുക്കുന്നതെന്നൊന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും തന്നെയാണോ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ലഞ്ച് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല പല സാധനങ്ങൾ കൊടുത്തുവിടും. ചില സ്കൂൾസിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കില്ലേ, ജങ്ക് ഫുഡ്സ് ഒന്നും പാടില്ല, നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കുന്നു അത് മാത്രമേ കൊടുത്തുവിടാവുള്ളൂ, ഈവൻ ബിസ്ക്കറ്റ്സ് വരെ അലോഡ് അല്ലാത്ത സ്കൂൾസ് ഉണ്ട്. അപ്പോൾ കമ്മണിക്കുട്ടിയുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് ഒരു 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 ഫ്രൂട്ടും ഒരു ഒരു ബ്രഞ്ച് പോലെയാണ് നമ്മൾ കൊടുത്തുവിടുന്നത്. കാരണം മോളിപ്പോൾ ഒരു രണ്ടര ആകുമ്പോഴേക്കും തിരിച്ചു വരും. അപ്പം ഭയങ്കര കളിച്ചിട്ടേക്കാണ് വരണമെങ്കിൽ വിശക്കും. അപ്പം നമ്മളുടെ ഒരു സമാധാനത്തിന് നമ്മൾ കുറച്ച് ചോറും കൂടെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രഞ്ച് അല്ലെങ്കിൽ ലഞ്ച് എന്നും ലഞ്ച് ബോക്സ് എന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതങ്ങനെ ഭയങ്കര വലിയൊരു റെസിപ്പി ആയിട്ടൊന്നും നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട, എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, ഞാനും ചെയ്യുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു സിമ്പിൾ ഗോതമ്പിൻ്റെ അടയാണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. ഭയങ്കര ഇതിപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ ഇതിനായിരുന്നു ഇത്ര ബിൽട്ടപ്പ് എന്നൊക്കെ ഒന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം ഭയങ്കര ഈസിയാണ്, 5 to 10 minutes മതി ഇത് മൊത്തം ഉണ്ടാക്കി തീരാൻ. അടക്കം ഒരു 10 minutes നമ്മൾ രാവിലെ നമ്മളുടെ ഒരു സമയം മതി. ഭയങ്കര ഹെൽത്തിയാണ് ഗോതമ്പിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ചില കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ കൊടുക്കുമ്പം ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതിൽ പഴമുണ്ട്, അതുപോലെ തന്നെ ശർക്കരയുണ്ട്. ശർക്കരയൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും. ശർക്കര, അതുപോലെ തേങ്ങ, കുറച്ച് ഏലക്ക, ഉപ്പ് എന്ന് വേണ്ട കുറച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പഴമൊക്കെ നല്ലതാണല്ലോ നമുക്ക്. നമ്മളിങ്ങനെ ഫ്രൂട്ടൊക്കെ ആയിട്ട് കൊണ്ട് കൊടുത്താൽ ചില പിള്ളേർ കഴിക്കത്തില്ല. അപ്പം നമ്മൾ അമ്മമാരൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ അവരറിയാത്ത രീതിയിലൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞൊരു അടയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി നിങ്ങളെ ബോറടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം, അട ഉണ്ടാക്കാം. ഓക്കെ, അതാ നമ്മളുടെ ഗോതമ്പ് അട ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങൾക്കിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ബാറ്ററൊക്കെ റെഡിയാക്കി വയ്ക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പഴവും ഞാൻ ഉപയോഗിക്കുന്നത് മറയൂർ ശർക്കരയാണ്. ഏട്ടൻ ഇങ്ങനെ ഒരു അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയപ്പോൾ മറയൂർ ഭാഗത്തോടൊപ്പം പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ മറയൂർ ശർക്കരയിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ടേസ്റ്റാണ്, അത് വെറുതെ നമ്മളിരുന്ന് കഴിച്ചാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഈ ഏലക്കയും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നല്ല ശർക്കരയല്ലേ അവരുടെ, ഭയങ്കര മധുരമുള്ള ശർക്കരയാണ്. അപ്പം രാത്രിയെ നമ്മളിത് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതെല്ലാം അതിനകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ എടുത്ത് വെക്കുക, ഒരു 1 hour മുന്നേക്ക് എടുത്ത് വെച്ചിട്ട് അട ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അപ്പം ഉണ്ടാക്കി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ലൈവായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് അത് ഹെൽത്തി വൈസ് നോക്കുമ്പോൾ അത് ഭയങ്കര നല്ലതാണ്. പക്ഷേ പെട്ടെന്ന് നമ്മൾ അമ്മമാരെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാലോ രാവിലത്തെ ആ ഒരു സ്കൂളിൽ വിടുന്ന തിരക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. പ്ലസ് ഒരു ടേസ്റ്റ് കുറച്ച് കൂളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാറ്റർ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഇഷ്ടമുള്ള അനുസരിച്ച് തേങ്ങ,
പഴം പാളയം കുടം പഴമാണ് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താണോ ടേസ്റ്റ് ചില ആളുകൾക്ക് പാളയം കുടം പഴം ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാളയം കുടം പഴം അതുപോലെ ഏലക്ക ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ശർക്കര വെള്ളം മിക്സ് ചെയ്യാനുള്ള വെള്ളം ഈ വെള്ളം ഈ ബൗളിൽ എന്തായിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അട ചൂടുമ്പോൾ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് അട ചൂടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബൗളിൽ വെള്ളം ഇരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വെറുതെ ഗോതമ്പ് തേങ്ങ പഴം ശർക്കര ഏലക്ക ഓപ്ഷണൽ മാത്രമാണ് ഇത്രയും ഈ ഇത്രയും 1, 2, 3, 4, 5, 6 ആ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദേ ആദ്യമേ ഞാൻ ഗോതമ്പ് അങ്ങ് ഇടാൻ പോവാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അംഗങ്ങളുള്ള രീതിയിൽ ഗോതമ്പ് ദാ ഗോതമ്പ് ആവശ്യത്തിന് ഇടുക ഓക്കെ തേങ്ങ തേങ്ങ കൺമണിക്കുട്ടിക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടനും കോക്കനട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കോക്കനട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ശർക്കരേനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള ഉപ്പ് ഏലക്ക ഏലക്ക മൊത്തം കിടന്നോട്ടെ കുഴപ്പമില്ല ശർക്കര മെയിൻ ഐറ്റമാണ് ശർക്കര കാരണം നമ്മൾ ഈ ഷുഗറിനേക്കാളും എപ്പോഴും നല്ലത് ശർക്കരയാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മളിതിങ്ങനെ കൊടുക്കുമ്പോൾ അവരെന്തായാലും അത് കഴിച്ചിരിക്കും കാരണം ശർക്കരയുടെ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ഇഷ്ടമില്ലാത്തത് പഴം ഒരു പഴം നമ്മൾ പൊളിച്ചിട്ട് പഴവും ഇട്ടു ഇനി ഇത് നമ്മളെന്താ ചെയ്യുക വെള്ളം ഒഴിച്ച് ഒരു ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നോർമൽ വാട്ടർ ആണെങ്കിൽ അതും പ്രശ്നമില്ല വെള്ളമൊഴിച്ച് കൊടുക്കുക അതിങ്ങനെ നമ്മൾ ഇളക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ദേ നമ്മളുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഓൾറെഡി ഇട്ടു ഇനി നമ്മൾ എന്താ ചെയ്യുക കൈ വെച്ച് നന്നായിട്ട് കുഴച്ചിങ്ങെടുക്കണം പഴമൊക്കെ നന്നായിട്ട് കുഴയ്ക്കുക ഇതിന് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പം ചിലപ്പോൾ ഭയങ്കര ലൂസായി പോവും നമുക്ക് കുഴയ്ക്കുമ്പോൾ അറിയാമല്ലോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നോക്കി 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 കുഴച്ചെടുക്കുക ഒത്തിരി ലൂസായിട്ട് വേണ്ട ശരിക്കും ആ ശർക്കരയൊക്കെ ശരിക്കും ഒന്ന് ഇങ്ങനെ ചില ഒരു കട്ടകട്ട പോലെയൊക്കെ കിടക്കുമല്ലോ അതൊക്കെ ഒന്ന് ശരിക്കും ഇങ്ങനെ കുഴച്ചെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇപ്പോൾ പഴം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പഴമൊക്കെ ചേർക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ഇങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവും കേട്ടോ ക്ഷമിക്കണം കാരണം ഞാൻ അത്ര പെർഫെക്റ്റ് കുക്കൊന്നുമല്ല നമുക്കറിയാവുന്ന പോലെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളുള്ള സംഭവങ്ങളൊക്കെ അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് അത് ഹെൽത്തി ആയിട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ അത്രയേ ഞാനും ചെയ്യുന്നുള്ളൂ കണ്ടോ അതെ ഇത്ര ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഒത്തിരി വെള്ളം പോലെ ആവരുത് എന്ന് പറയുന്നതാണ് കണ്ടോ ഇങ്ങനെ ഇതാണ് ഒരു കൺസിസ്റ്റൻസി ഇതിൻ്റെ എന്നിട്ട് ഇത് നമ്മൾ പാനിൽ അത് ഞാൻ കാണിച്ചു തരാം പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് ഡിപ്പ് ചെയ്ത് നമ്മൾ വലുതാക്കിയെടുക്കുക ചെയ്യാം കണ്ടോ അപ്പം നമുക്ക് വേഗം ചുട്ടു തുടങ്ങിയാലോ നമ്മൾ ഗ്യാസ് കത്തിച്ചു പാനൊക്കെ ചൂടാവട്ടെ ഞാൻ നമ്മൾ അട ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നും കൺമണിക്കുട്ടിക്ക് അടയല്ലാട്ടോ ഉണ്ടാക്കി കൊടുക്കണം ചിലപ്പോൾ ഒരു ദിവസം അപ്പമായിരിക്കും ചിലപ്പോൾ ഇഡ്ലി ആയിരിക്കും ഇഡ്ലിയുടെ മുകളിൽ നമ്മൾ ക്യാരറ്റൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും അങ്ങനെ മാറി മാറി കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു 2 മണി 2 കാലൊക്കെ ആകുമ്പോഴേക്കും ആളിവിടെ എത്തും അപ്പോൾ വിശക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറ് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ബ്രഞ്ച് ബോക്സ് എന്നുള്ള രീതിയിലാണ് നമ്മളപ്പം രാവിലെ നമ്മളൊരു ഫ്രൂട്ട് അവർക്ക് ഒരു ബ്രേക്കിന് കൊടുക്കുന്നുണ്ട് അവർ പിന്നെ ഒരു ബ്രേക്കിനാണ് നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്നത് അപ്പം ചമ്മി ഫുള്ളാവും എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ഗോതമ്പാവുമ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഈ പഴമൊക്കെ ഉള്ളതുകൊണ്ട് ഡൈജഷനൊക്കെ അതിപ്പോൾ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പിന്നെ കൺമണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ അട കാരണം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കല്യാണത്തിന് മുന്നേക്ക് ഞങ്ങൾ അമ്മ ഇലയടയാണ് നമ്മുടെ ഈ വാഴയിലയിൽ തന്നെ നമുക്ക് ഇലയട ഉണ്ടാക്കുമല്ലോ തേങ്ങയും ശർക്കരയും ഒക്കെ അകത്തിട്ടിട്ട് ഇലയട ഉണ്ടാക്കുമല്ലോ അതാണ് ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ഏട്ടനുണ്ടാക്കി കൊടുത്ത് 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 എനിക്കും ഇപ്പോൾ ഇവർക്ക് കൊടുത്ത് 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 എനിക്കും ഈ ഗോതമ്പട ഭയങ്കര ഇഷ്ടമായി ഇപ്പം
അപ്പൊ അങ്ങനെയാണ് കൺമണിക്കുട്ടിക്കും ഇങ്ങനെ ഗോതമ്പടയോട് ഒരു താല്പര്യം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആള് കൊടുത്തു വിട്ടാൽ അത് ഫുള്ളായിട്ട് കഴിക്കട്ടെ. പിന്നെ ഞാൻ വേഗം ഇതെനിക്ക് അങ്ങനെ ലെങ്തി ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് നിങ്ങൾക്കും ബോറടിക്കില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ. അപ്പം ഞാൻ ലഞ്ച് ബോക്സിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരെ ഇങ്ങനെ അടയായിട്ട് അങ്ങ് കൊടുത്തു വിട്ടാൽ ഞാൻ ചിലപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ ഒരു മടിയാണ്. അപ്പം ഞാനൊരു കുഞ്ഞി സ്ക്വയർ സ്ക്വയർ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ കുറേ ട്രിക്സൊക്കെ കാണിച്ചിട്ട് ഞാൻ അവളെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത്. പക്ഷേ ആൾ കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം അതേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്റർ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ ഞാൻ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ബാറ്റർ ഞാനിവിടെ ഓൾറെഡി നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം മുന്നേ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചു. അതേ നമ്മുടെ ബാറ്റർ അടിപൊളിയായിട്ടുണ്ട്. അപ്പപ്പോൾ കഴിക്കണം എന്നുള്ളവർക്ക് അപ്പപ്പോൾ വേഗം ഉണ്ടാക്കാട്ടോ. നമുക്കിത് രാവിലത്തെ മാത്രമൊന്നുമല്ല, 4 മണി പലഹാരമായിട്ടുണ്ടാക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടാക്കാം, ഞങ്ങൾ രാത്രി ഡിന്നറിനൊക്കെ. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ആളൊന്നുമല്ല. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ അടയൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് എളുപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കും. ഇതാ നമ്മൾ കുറച്ച് ഗീ, ഇഷ്ടം ഏതാണോ, ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഒഴിക്കാം, ഗീ വേണമെങ്കിൽ ഗീ ചെയ്യാം, ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഇടുക. അത് വലിപ്പത്തിനനുസരിച്ച് കേട്ടോ, വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത്ര വലിപ്പമുള്ള ഒരു സംഭവമായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ അടുത്ത് തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് കൈ ഡിപ്പ് ചെയ്തിട്ട്, കൈ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതിങ്ങനെ നമുക്ക് കട്ടിയിലുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല കേട്ടോ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരും. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ഏട്ടനെ ഒരു ഇച്ചിരി കട്ടിയിലിരിക്കുന്നതാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിച്ചിരി കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈ പൊള്ളുന്നൊന്നും ആരും, അത് തുടക്കത്തിലേ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഗീ നമ്മളിങ്ങനെ തേക്കുമ്പോൾ അതിങ്ങനെ ഓടില്ല, അപ്പോൾ അട ഇങ്ങനെ ഓടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മേളിൽ ഗീ എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഗീ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റിനും ഗീ ആണ് കുറച്ചും കൂടെ നല്ലത്. നമ്മളെ വെളിച്ചെണ്ണേനെക്കാട്ടിലും ഗീ തന്നെ കൊടുത്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതേ അട ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ശരിക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആകുമ്പോൾ പറയാം, നമുക്കിവിടെയൊക്കെ മുകളിലത്തെ പോർഷനൊക്കെ ഒന്ന് ഉണങ്ങി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതവിടെ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിടുക. ഇത് നമുക്ക് സ്വീറ്റായിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് ചില ആളുകൾക്കൊക്കെ കുറച്ച് സ്പൈസി അടയൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ചിലപ്പം മുളകും തേങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ജിഞ്ചർ പൗഡർ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് അതിന് ഇന്ന ഇന്ന സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ നമുക്ക് അമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ കൺമണിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആഡ്. ഇതിങ്ങനെ ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും അങ്ങ് അതിനകത്തെ ആ വെള്ളം ശരിക്കും അങ്ങ് ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. വീണ്ടും തിരിച്ചിട്ട് നോക്കുക. കാരണം ഇങ്ങനെ തിരിച്ചിട്ട് നോക്കിയാലാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു കരിയുമ്പോൾ ഒരു ഇത് വരുമല്ലോ. കമ്മണിക്കുട്ടിക്ക് ഒരു ഇച്ചിരി ബ്ലാക്ക് ആവുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇച്ചിരി കൂട്ടി വയ്ക്കുകയാണ് തീയ്. ഇങ്ങനെ ശരിക്കും അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേഗം ഒന്ന് പെട്ടെന്ന് വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെയും നമുക്ക് കൺമണിക്കുട്ടി മാത്രമായിട്ട് രാവിലെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും രാവിലെ ഒരു ഓട്ടവും ബഹളമായിരിക്കും അല്ലേ. അമ്മമാർക്ക് പെട്ടെന്ന് ഇത് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2-3 കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നമ്മൾ അപ്പപ്പോൾ ഈ പെട്ടെന്ന് രാവിലെ എണീറ്റ് അവർക്ക് ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആയിരിക്കും കുറേ പേര്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ബാറ്ററൊക്കെ ഒന്ന് തലേ ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ വേഗം വേഗം, എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വേഗം വേഗം നേരത്തെ നേരത്തെ റെഡിയാക്കി വെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ ഇപ്പം പിറ്റേ ദിവസം നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിപ്പോൾ കേക്ക് ആൾക്കാരത് എന്ത് വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഇഡ്ഡലിയൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, രാത്രിയിലത്തെ പണികളൊക്കെ കഴിയുമല്ലോ, നമ്മളുടെ പാത്രം കഴുകി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഡ്ഡലിയുടെ ചെമ്പ് വെള്ളമൊക്കെ ആക്കി ഞാൻ ഗ്യാസുമ്പോൾ വെച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ രാവിലെ എനിക്ക് വരുമ്പോൾ എനിക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അത്രയും ഞാൻ നോക്കി നോക്കി നേരത്തെ നേരത്തെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ബാറ്ററൊക്കെ ഇതുപോലെ നിങ്ങൾ നേരത്തെ റെഡി ആക്കിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും, അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് അപ്പപ്പോൾ ചുട്ടാലും മതി. അപ്പോൾ ദേ നമ്മുടെ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ഒരു സൗണ്ട് കേൾക്കും നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ. അപ്പം വെള്ളമൊക്കെ ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് ശരിക്കും കിട്ടേണ്ടത്. അടയുടെ കറക്റ്റ് ഒരു പരിവായിട്ടുണ്ട്. ദാ ഞാൻ ഇനി ഇത് സെർവ് ചെയ്യാൻ പോവാണേ. കമ്മൂൻ്റെ ഹെൽത്തി ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ബ്രഞ്ച് ബോക്സ് എന്നൊക്കെ പറയാം, നമ്മൾ ദേവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ഒരു കുഞ്ഞൊരു സ്നാക്ക് പോലെ നമ്മൾ ഫ്രൂട്ടാണ് രാവിലെ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇതിപ്പോൾ റംബൂട്ടാൻ കണ്ടിട്ട് എല്ലാവരും ഞാനിതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റംബൂട്ടാൻ മേടിച്ചതെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ കുറേ റംബൂട്ടാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ തന്നായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ റംബൂട്ടാൻ തന്നെ കൊടുക്കണം, എത്രയാണെന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഇതൊരു ഒരു ടിപ്പ് തന്നെ ഉണ്ടോ, റംബൂട്ടാനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ സാധാരണ ചെയ്യുന്നത് ഇതിങ്ങനെ പൊളിച്ചിട്ട് കണ്ടോ, ഇതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെയല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവർ പകുതി പൾപ്പ് കഴിച്ചിട്ട് ബാക്കി കളയും, തുപ്പി കളയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് അവർക്ക് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതാ ഇങ്ങനെ സാധാരണ കുട്ടികളൊക്കെ അത് പൾപ്പ് ഒരു ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി തുപ്പി കളയും. ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കണ്ടോ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് അവർ കഴിക്കുകയും ചെയ്തോളും. കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. കണ്ടോ, അതങ്ങനെ ഫുൾ ഫ്രൂട്ട്. അതേ നോക്കൂ കണ്ടോ, ഈ കുരു മാത്രമേ ഉള്ളൂ. മറ്റേത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഇത് നമ്മൾ പൊളിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പറ്റണ പോലെ അവരത് കഴിച്ചിട്ട് ബാക്കി തുപ്പി കളയും. പക്ഷെ പകുതി ഇരിക്കുകയായിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അവരുടെ വയറ്റിലേക്ക് ചെല്ലുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ റംബൂട്ടാനോ ഒന്ന് അങ്ങോട്ട് തീർക്കാലോ വെച്ചിട്ട് കൺമണിക്ക് തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുക ചെയ്യുന്നത്. അപ്പോൾ അത് ഫുൾ അവൾക്ക് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് ലിച്ചി, ഭയങ്കര ഇഷ്ടമാണ് ഈ റംബൂട്ടാൻ്റെ. കഴിക്കാനും ഇഷ്ടമാണ് ലിച്ചി ജ്യൂസ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ ഇത് ഇച്ചിരി ഹാർഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. വലിയ പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്ക് അത് കടിക്കാൻ അറിയാലോ. ഞാൻ പറഞ്ഞാൽ തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. ഇത് ഇതിങ്ങനെ പെട്ടെന്ന് നമുക്കിത് എടുക്കാനും പറ്റും. നമ്മൾ മറ്റേത് കൈയും കൊണ്ട് ഞെക്കി 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 അല്ലേ, സാധാരണ നമ്മൾ റംബൂട്ടാൻ കഴിക്കുമ്പോൾ അത് ഞെക്കി പൊട്ടിച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ്. അതൊക്കെ ശരിയാണ്, പക്ഷേ സ്നാക്ക് ബോക്സിലേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുക ഇങ്ങനെ ഞെക്കി കണ്ടോ, ഭയങ്കര സ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ സ്നാക്ക്സ് ബോക്സും എൻ്റെ ലഞ്ച് ബോക്സും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ അമ്മമാരെപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ നേരത്തെയൊക്കെ ഒന്ന് ചെയ്ത് നമ്മളെ ജോലികൾ തീർത്ത് നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഈ അട എന്തായാലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒന്ന് കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കൊടുത്ത് നോക്കണം കേട്ടോ.
കുഞ്ഞി വാവമാരും കുഞ്ഞി കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മമാരോട് പറയണം, പ്രത്യേകിച്ച് അമ്മമാരോട് പറയണം, ആൻറ്റി ഉണ്ടാക്കി ഈ വീഡിയോ എനിക്ക് ഉണ്ടാക്കി തരണം, ലഞ്ച് ബോക്സിൽ വെച്ച് തരണം കേട്ടോ അമ്മയെന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കാരണം മുക്ത ആൻഡ് കൺമണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മണിക്കുട്ടീനെ മിസ്സ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോയിൽ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, സ്കൂളൊക്കെ തുടങ്ങി, അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, അപ്പം ഞങ്ങൾക്ക് സൺഡേ ക്ലാസ്സും ഉണ്ട്, കാറ്റീസം എന്ന് പറയുന്ന സൺഡേ ക്ലാസ്സും ഉണ്ട്. അപ്പം സൺഡേ ഉണ്ട് ക്ലാസ്, അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പല വീഡിയോസിലും ചിലപ്പോൾ കമ്മണിക്കുട്ടീനെ നിർത്താൻ പറ്റിയെന്ന് വരില്ല, കാരണം ഒത്തിരി ഓവർ സ്ട്രെയിൻ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പാടില്ല. അപ്പം നല്ല നല്ല വീഡിയോസിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഞാൻ കമ്മുവിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, എൻ്റെ രാവിലത്തെ എല്ലാം കഴിഞ്ഞു. ദേ ഹെൽത്തി ലഞ്ച് ബോക്സ് റെഡി, സ്നാക്സ് ബോക്സ് റെഡി. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എന്നാലല്ലേ നമ്മളുടെ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ഇത്രയും നമുക്കൊരു സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. ചേട്ടാ ഒരു മിനിറ്റേ, പോയി ആദ്യമേ.